ഹാഗിയ സോഫിയ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് കെ ടി ജലീൽ ലീഗിന്റെ കാഴ്ചപ്പാട് ബുദ്ധിശൂന്യമാണെന്നും കൈയിലെ വിലപിടിപ്പുള്ള പ്രാവുകളെ വിട്ട് മാനത്ത് പറക്കുന്ന കാക്കി പിടിക്കാനുള്ള ലീഗിന്റെ ശ്രമം നഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്നും ജലീൽ സമകാലിക മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിലാണ് ജലീൽ ലീഗിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചത് തുർക്കിയിലെ ഹാഗിയ സോഫിയ മ്യൂസിയം തുർക്കി ഹൈക്കോടതി വിധിയെ തുടർന്ന് മുസ്ലിം പള്ളിയാക്കിയ സംഭവത്തിൽ മുസ്ലിം ലീഗ് അനുകൂല നിലപാടെടുത്തത് ഏറെ വിവാദമായിരുന്നു മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ തുർക്കിയെ പിന്തുണച്ച് ലേഖനമെഴുതി ലീഗ് നേതാവ് സ്വാദിഖ് അലി തങ്ങളാണ് ആദ്യം രംഗത്തു വന്നത് എതിർപ്പുമായി CPM സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ കളം നിറഞ്ഞതോടെ ലീഗ് തന്ത്രപരമായ മൗനം പാലിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കെ ടി ജലീലും ലീഗ് നിലപാടിനെ നിശിതമായി വിമർശിച്ച് രംഗത്തെത്തിയതോടെ ലീഗ് വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് സമകാലിക മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിലാണ് കടുത്ത ഭാഷയിൽ ജലീൽ മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിൽ വിലപിക്കുകയും ഹാഗിയ സോഫിയ വിഷയത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന ലീഗ് നിലപാടിനെ വിമർശിക്കുന്ന ലേഖനത്തിൽ മുസ്ലിം ബ്രദർഹുഡും ജമാഅത്ത് ഇസ്ലാമിയും പുലർത്തുന്ന ഇസ്ലാമിലെ തീവ്ര വലതുപക്ഷ കാഴ്ചപ്പാടിനെ അനുകൂലിക്കും ബഹുസ്വരത മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ലീഗിന് എങ്ങനെയാണ് സാധിക്കുക എന്ന ചോദ്യമാണ് ജലീൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇസ്ലാമിലെ പുത്തൻ കുറ്റക്കാരായ വലതുപക്ഷ മതരാഷ്ട്രവാദികളുടെ താവളം തേടിപ്പോയത് ലീഗിന് ഒട്ടും അഭികാമ്യമായില്ല എന്നും ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള ന്യൂനപക്ഷ പ്രതിരോധ നിരയെ ദുർബലമാക്കാൻ ബുദ്ധിശൂന്യമായ ലീഗ് കാഴ്ചപ്പാട് ഇടവച്ചേക്കുമെന്നും ജലീൽ ചൂണ്ടിക്കാട്ടുന്നു വലിയ വിവാദമായിട്ടും ഈ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹാഗിയ സോഫിയ വിഷയത്തിൽ ഇതുവരെ മൗനം കൊണ്ട് പ്രതിരോധം തീർത്ത ലീഗ് ഇനിയും അങ്ങനെ തുടരാനാണ് സാധ്യത റിപ്പോർട്ടർ മലപ്പുറം